സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഇരുട്ടിന്റെ മറവിലെത്തി പേടിപ്പിക്കുന്ന ഒടിയന്റെ കഥ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ച ഒടിയൻ മാണിക്കൻ വീണ്ടും അവതരിക്കുന്നു. ഒടിയന്റെ പുരാവൃത്തം ഡോക്യുമെന്ററിയായാണ് വീണ്ടും എത്തുന്നത്. ഇരവിലും പകലിലും ഒടിയൻ എന്ന ഡോക്യുമെന്ററിയുടെ പോസ്റ്റർ മോഹൻലാലാണ് പുറത്തുവിട്ടത്. പാലക്കാടിന്റെ നാട്ടിൻപുറങ്ങളിൽ കേട്ടുപരിചയിച്ച പേരാണ് ഒടിയൻ എന്നത്. ഇരുട്ടിന്റെ മറവിലെത്തി ഒടിവിദ്യകൾ കാട്ടിമറയുന്ന ഒടിയന്റെ കഥ കെട്ടുകഥകളുടെയും മിത്തുകളുടെയും അകമ്പടിയോടെയാണ് ശ്രീകുമാർ മേനോന്റെ സംവിധാനത്തിൽ മോഹൻലാലിനെ നായകനാക്കി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. വലിയ പ്രതീക്ഷ നൽകിയ ചിത്രം ആദ്യം പ്രേക്ഷകർക്ക് നിരാശയാണ് ഉണ്ടാക്കിയതെങ്കിലും പിന്നീട് ചിത്രത്തിന് വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചത്. ചിത്രത്തിൽ മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒടിയൻ ഉണ്ടാക്കിയ ഓളം കെട്ടടങ്ങും മുമ്പേ ഇപ്പോൾ മറ്റൊരു രൂപത്തിൽ ഒടിയൻ പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും എത്തുകയാണ്. ശ്രീകുമാർ മേനോന്റേത് ഫീച്ചർ ഫിലിം ആയിരുന്നെങ്കിൽ പുതിയ ഒടിയൻ ഡോക്യുമെന്ററിയാണ്. ഡോക്യുമെന്ററിയുടെ പോസ്റ്റർ മോഹൻലാൽ തന്നെയാണ് പുറത്തുവിട്ടത്. ഡോക്യുമെന്ററിയിലും ലാലേട്ടൻ തന്നെ ഒടിയനായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇരവിലും പകലിലും ഒടിയൻ എന്ന് പേരിട്ടിരിക്കുന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്യുന്നത് നൊവിൻ വാസുദേവാണ്. ആ പുരാവൃത്തത്തിലേക്ക് ഒരു യാത്ര, മനുഷ്യഭാവനയാലും ഒഴിവാക്കാനാവാത്ത സാമൂഹ്യാവസ്ഥയാലും നിർമ്മിക്കപ്പെട്ട ഒരു പുരാവൃത്തം, ആധുനികതയുടെ കടന്നുവരവിൽ പുറത്താക്കപ്പെട്ട പുരാവൃത്തം. ഒടിയന്റെ പുരാവൃത്തം ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഇരവിലും പകലിലും ഒടിയൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് നൊവിൻ വാസുദേവാണ്. ഉടൻ വരുന്നു, മോഹൻലാൽ ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അനന്തഗോപാലാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം, സുജീർ ബാബു എഡിറ്റിംഗ്, ചാരു ഹരിഹരൻ സംഗീതം, സൗണ്ട് ഡിസൈൻ പി എം സതീഷ്. ഒ. എന്റർടൈൻമെന്റ് മലയാളി ലൈഫ്.